വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. ഞാൻ ബാവ. വ്ലോഗിലേക്ക് പോകുന്നതിന് മുമ്പേ എന്റെയും ബാവയുടെയും വക ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു അടിപൊളി ഓണാശംസകൾ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന വേറൊന്നുമില്ല, ഞങ്ങളുടെ കുറച്ച് ഓണക്കളികളും കലാപരിപാടികളും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, മുട്ടായി പറക്കൽ. മുട്ടായി പറക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള മുട്ടായി പറക്കലല്ല, ഇച്ചിരി വെറൈറ്റി സാധനമാണ്. പിന്നെ സുന്ദരിക്ക് പൊട്ടുകട്ടൽ. സുന്ദരി വെറും സുന്ദരിയല്ല, ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ് സുന്ദരി. പിന്നെ ഞങ്ങളുടെ ഓണം സ്പെഷ്യൽ ഒരു കളിയുണ്ട്, അത് പിന്നെ ഓണത്തല്ല, ഞങ്ങളോടടിയായിരിക്കും. നിങ്ങൾ കാണണം, വെറൈറ്റി ഐറ്റമാണ്, ആരെ ജയിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അധികം സമയങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. ആദ്യ ചലഞ്ച് ആയ മുട്ടായി പറക്കലുള്ള സാധനങ്ങൾ റെഡി ആയിരിക്കുകയാണ്. മുട്ടായി കണ്ടെയ്നർ. റൂള് സിമ്പിളാണ്, 30 സെക്കൻഡ് ടൈം ഉണ്ട്. അതിനുള്ളിൽ വാവിച്ച് വേണം കടിച്ചെടുത്തോണ്ട് കണ്ടെയ്നറിനകത്ത് ഇടാൻ മുട്ടായി. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് മുട്ടായി ആരാണോ ഇടുന്നത് അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പൊ അധിക സമയങ്ങളാണ് നേരെ നമുക്ക് ചലഞ്ചിലേക്ക് പോയത്. മുട്ടായി ഇവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടെയ്നർ രണ്ടും ഇവിടെ ഉണ്ട്. കണ്ടെയ്നർ നമ്മൾ അവിടെ കൊണ്ട് മാറ്റിയാണ് വെക്കുന്നത്. അധികം സമയം കടാ നേരെ ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ാണ് നമുക്ക് നോക്കാം ആര് ജയിച്ചത്. ബാബ പോയി കണ്ടെയ്നർ എടുത്തിട്ടു. അപ്പൊ ഇത് എന്റെ കണ്ടെയ്നർ, ഒരുപാട് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 ഞങ്ങൾ രണ്ടുപേരും അഞ്ചാണ് ഇട്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ 2 തവണ മുട്ടയിൽ താഴെ പോയി, കണ്ടെയ്നർ വെളിയിപ്പോയി. കാരണം ഞാൻ കിടന്ന് പുഷപ്പ് ഒക്കെ എടുക്കുന്ന പോലെ ടൈം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഈ ചലഞ്ച് ആരും ജയിക്കാതെ പോയിരിക്കും. നമുക്ക് അധികം സമയങ്ങളത് അടുത്ത ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പൊ നമ്മുടെ അടുത്ത കളി എന്ന് പറയുന്നത് സുന്ദരിക്ക് വിടലാണ്. സുന്ദരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിയാണ്, ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ നമ്മുടെ ഈ കൺമശി ഇവിടെ റെഡിയാണ്, കെട്ടാനുള്ള തുണി റെഡിയാണ്. ഇപ്പൊ സുന്ദരിയും കൂടെ വരേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. സുന്ദരി, സുന്ദരി സുന്ദരി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അധിക സമയം കളയാതെ നേരെ ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. അപ്പൊ നമ്മള് ബാവയുടെ കണ്ണാണ് ആദ്യം കെട്ടാൻ പോകുന്നത്. ബാവയാണ് ആദ്യം സുന്ദരിക്ക് വിട്ടിടാൻ പോകുന്നത്. അപ്പൊ തുടങ്ങുകയാണ് സുന്ദരി. ഞാൻ പിടിച്ചത് വെച്ചിരിക്കില്ല ഞാനിവിടെ. ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പിടിച്ചു നോക്കിട്ട് ഇടാൻ പറ്റില്ല, ഒറ്റ കൊത്തേ കുത്താൻ പറ്റുന്നല്ലേ.
ആ പിടിച്ചു നോക്കിട്ടെന്ന് വാട്ടു അവളുടെ പൊട്ടുപോട്ടിരിക്കുന്ന കണ്ടല്ലോ നെറ്റിയുടെ താഴെ. അപ്പൊ വാവ ചെയ്തിരിക്കുകയാണ്, വാവ പട്ടി ഒരുപാട്, അതായത് ഞങ്ങളുടെ സുന്ദരി ഒരുപാട് ഇട്ട് ഓടിച്ചിരിക്കുകയാണ്. ഇനി അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്നെ ഇട്ട് ഓടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ ഇനി ഞാൻ ചലഞ്ച് ചെയ്തിട്ട് വരാം. ഇങ്ങോട്ട് പോവാടി, ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് വാടി, മാറി മാറി മാറി, ഇല്ല അവിടില്ല അവിടില്ല അവിടില്ല, പോ പോടി 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 ഇതവനെ കൊല്ലുവാണ്. എന്തോ എടാ നീ കൊങ്ങയ്ക്ക് പിടിക്കാതെ വാ. ഇല്ലില്ല മര്യാദക്ക് ഞാൻ ഇങ്ങനൊന്നും പിടിച്ചില്ലല്ലോ വായൊന്നും. ഇത് ഇവരെ കൊല്ലു അതിനെ. നീ അങ്ങനൊന്നും പിടിക്കല്ലേ. ആ തൊട്ട 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 അവിടെ തന്നെ കറക്റ്റ് തൊട്ട് തൊട്ട് തൊട്ടെ. ആ ശരി ശരി ശരി, കടിച്ചു പറിച്ചേ കൈ. അവനെ കൊന്നില്ല. നീ അവളെ എന്തൊക്കെ ഉപദ്രവിച്ചു. അപ്പൊ നമ്മൾ രണ്ടുപേരും സുന്ദരിക്ക് പൊട്ടുപോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആരാ ജയിച്ചെന്നുള്ളത് ഞങ്ങൾ തമ്മിലെ പടിയാണ്. അപ്പൊ നമുക്ക് അമ്മയെ വിളിക്കാം, എന്നിട്ട് അമ്മയോട് ചോദിക്കാം ആരാ ജയിച്ചെന്ന്. അമ്മേ, ആ അമ്മച്ചിക്ക് ക്യാമറ ഫ്രണ്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പുറകുന്നായിരിക്കും റിസൾട്ടും കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടെ പൊട്ട നോക്കിയപ്പോൾ നടുക്ക് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ എവിടെ ആണെന്നുള്ളതാണ് നടുക്കൊരു പൊട്ടി. പിന്നെ താഴെ ഒരു ഷേപ്പിലല്ലാതെ ഒരു പൊട്ടും മേളിൽ ഷേപ്പിൽ ഒരു പൊട്ടും കണ്ടു. ഞാനാരാണെന്നത് എനിക്കറിയാമേലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഇതിന്റെ ആകൃതിയിൽ തൊട്ടിരിക്കുന്ന പൊട്ടിന് സമ്മാനം കൊടുക്കാവുന്നതാണ്. വാവേ മലത്തെ അടിച്ചോണ്ട് സുന്ദരിക്കോട്ടെ ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ചലഞ്ച് ഡ്രോ ആയിരുന്നു, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചലഞ്ച് ഞാൻ ജയിച്ചിരിക്കുകയാണ്. അത് ഞാൻ തന്നെ ജയിക്കുന്നതായിരിക്കും. അപ്പൊ അധികം സമയം കളയാതെ നമുക്ക് അടുത്ത ചലഞ്ചിലേക്ക് ഇങ്ങ് പോയേക്കാം. അതിനു മുമ്പ് ഞങ്ങൾ ഈ ഡ്രസ്സ് ഒന്ന് മാറിട്ട് വരാം. അപ്പൊ മെച്ചമ്മ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വീടിന്റെ പുറകെ വന്നിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ലാസ്റ്റ് ചലഞ്ച്, അല്ല ലാസ്റ്റ് ചലഞ്ച് പോട്ടെ, നമ്മുടെ യൂട്യൂബിൽ തന്നെ കാണാത്ത സ്പെഷ്യൽ ചലഞ്ച് നമ്മൾ പുറകെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ചാണ്. ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചതിന് ശേഷം അത് പൊതിക്കുക. തേങ്ങ പറിക്കുന്നത് തോട്ടി ഉപയോഗിച്ചാണ്. തോട്ടിയിൽ നമ്മൾ ഇരുമ്പും പകത്തിയൊന്നുമല്ല, ഒരു സാധാ കമ്പിയോ കമ്പോ എന്തെങ്കിലും ഒക്കെ എടുത്ത് വെച്ച് കെട്ടിയിട്ട് അത് വെച്ച് പറിക്കുകയാണ്. അപ്പൊ ചലഞ്ച് ആരും ചെയ്യാൻ പോകുന്നത് വാവയാണ്. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയേക്കാം. അപ്പൊ നമ്മൾ ആ തെങ്ങിൽ നിന്നാണ് തേങ്ങ പറിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആ തെങ്ങ് ചൂസ് ചെയ്യുന്നതിന്റെ കുഴപ്പം എന്താ വെച്ചാല് ബാക്കിയുള്ള തെങ്ങിനെല്ലാം നല്ല ഹൈറ്റ് ഉണ്ട്, തോട്ടി എത്തത്തില്ല. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്.
ബാബയുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബാബ 6:21 ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അധിക സമയം കളയാൻ ഞാൻ പോയി എന്റെ ടാസ്ക് അങ്ങ് ചെയ്തേക്കാം. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ഈ ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചലഞ്ച് ജയിച്ചത് ബാബയാണ്. ഇനി ഞാൻ പറയാം, എനിക്ക് നന്നായിട്ട് പറയാനുണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞ പൊരിഞ്ഞടി സമയത്തിന്റെ പേരില് പറഞ്ഞല്ലേ. എന്തുവായാലും ഇവന്റെ ടൈമിങ് വന്നിട്ട് 6:23 ആണ് ബാബയാണ് ജയിച്ചത് ഈ ചലഞ്ച്. അപ്പൊ അധിക സമയങ്ങളെ അടുത്ത ചലഞ്ചിലേക്ക് പോയേക്കാം. അപ്പൊ മെച്ചന്മാർ, നമ്മുടെ അവസാനമായിട്ട് തലോണത്തല്ലിനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഈ സെറ്റപ്പിനെ പറ്റി പറയുന്നത് എല്ലാം അച്ഛന്റെ പണിയായതാണ്. എന്ന് പറഞ്ഞാൽ അച്ഛനൊരു സിവിൽ കോൺട്രാക്ടറാണ്. അതായത് എന്റെ ബിടെക് പഠനം കഴിയുമ്പോൾ ഇതെല്ലാം എനിക്ക് തരാനുള്ളതാണ്. അച്ഛനില്ലാത്ത നേരം നോക്കി ഞാനിതെല്ലാം എടുത്തു വെച്ച് നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പൊ അധിക സമയങ്ങളെ തന്നെ നമ്മുടെ ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. നമ്മുടെ ചലഞ്ചിയുടെ ബാബയെ വിളിക്കണം. അപ്പൊ ബാബയെ അങ്ങ് വിളിച്ചേക്കാം. ബാബേ, അപ്പൊ വാവ വരികയാണ്. അപ്പൊ നമ്മുടെ വാവ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടി ഉണ്ടാക്കാം. ഇതിപ്പോ ഒറ്റയടിക്ക് വീഴും. അപ്പൊ നമ്മുടെ ഓണത്തല്ലിനുള്ള സെറ്റപ്പ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഒരു കൈ പിടിക്കുക, ഇതിൽ ഒട്ടും ബാലൻസ് ഇല്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. എന്തോ കൈ അതായിരുന്നില്ല, പിടിക്കാൻ പറ്റത്തില്ല. കാല് 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 കാലെടുത്ത് കാലെടുത്ത് അത് പറ്റത്തില്ല. വിട്ടു വിട്ടു അപ്പൊ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങാൻ പോണം. ആദ്യത്തെ റൗണ്ട് ആരും ഇല്ലാതായി പോയി. ബാബദേ അതിന്റെ ഇടയ്ക്ക് കാലൊക്കെ ഉടക്കിയത് അത് കാരണം ഈ റൗണ്ടിൽ കാലടക്കുന്ന പരിപാടി ഒന്നുമില്ല. ഡയറക്റ്റ് അടി അടി ഇടി ബാബടി. അപ്പൊ താഴെ കുത്തി താഴെ കുത്തി ബാബയെ അടിച്ചു താഴെയിട്ടു. അപ്പൊ ഇനി മൂന്നാമത്തെ റൗണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് റൗണ്ട്. തുടങ്ങിയോ?
ഇത് പട്ടടിക്ക് വീഴും. മ്യൂസിക്. അപ്പൊ നമ്മുടെ തലയുടെ ഞാൻ തോറ്റിരിക്കുകയാണ്, ജയിച്ചു. എന്നെ രണ്ടുതവണ അടിച്ചു തറയിലിട്ടു, അടിച്ചു തറയിട്ടെന്നല്ലേ പറയണ്ടേ. ഞാൻ അടിക്കാൻ വീശിയപ്പോ ഞാൻ താഴെ പോയെന്ന് തലോടെ എനിക്ക് അത് ഒറ്റ തള്ളു. രണ്ടവണ എന്നെ കടിച്ചു കേട്ടോ, എന്നാ ഇക്കിളി എന്തോ ഇക്കിളി ഇട്ടിട്ടുണ്ട്. ഇക്കിളി തന്നെ അപ്പൊ ഇവിടെ ഇക്കിളി ഇട്ട് എന്നെ താഴെ ഇട്ടതാണ് ആദ്യ തവണ. എന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടന്നു, കൺട്രോൾ പോയി താഴെ പോയി. ഇപ്പൊ ഓണ സ്പെഷ്യൽ കൊച്ചു വീട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ എന്റെയും ബാബയുടെ വക പിന്നെ മറക്കാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിച്ചിട്ടോ. ബും ബും ബും. എവിടെയാലും മുറിഞ്ഞു പൊറഞ്ഞു എന്ന് പറഞ്ഞ വീഡിയോക്ക് ബാക്കി വീഡിയോക്ക് തോന്നില്ല അടിയും മേടിക്കുന്നു. വലിക്ക് കേറിയേനി വിളിക്കളിട്ട് രണ്ടോ ഇക്കളിട്ട് വേണ്ട വേണ്ട. ചുമ കാണുന്നവർക്ക് ബോറടിക്കും കേട്ടോ. നിക്ക് ഇതോടെ ഇതോടെ എനിക്ക് സമാധാനം ഓർഡറെണ്ണം കൂടെ ഓർഡർ കൂടെ അത് ഞാൻ ബ്ലൂപ്പർ സുന്ദരി അമ്മച്ചി.